ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. വെക്റ്റർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. മറ്റ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സപ്പോസ് ഐ ഹാവ് എ വെക്ടർ എ, ആൻഡ് ഈ എ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എ എക്സ്, എ വൈ ആൻഡ് എ സെറ്റ്. ആൻഡ് ഐ ഹാവ് എ വെക്ടർ ബി, ഈ ബീനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ബി എക്സ്, ബി വൈ ആൻഡ് ബി സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ഇതിന് പാരലായിട്ട് ഒരു ലൈൻ എടുക്കുക, അതുപോലെ ഇതിൻ്റെ പാരലായിട്ടൊരു ലൈൻ എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രിൽ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ അഡീഷണൽ റിസൾട്ട് ഇല്ലേ, വിച്ച് ഇസ് സി. സപ്പോസ് ഇവിടെ നമ്മളൊരു കല്ല് കെട്ടിയതിന് ശേഷം ഒരാൾ എ എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സിൽ വലിക്കുന്നു, അതുപോലെ വേറൊരാൾ ബി എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സിൽ വലിക്കുകയാണെങ്കിൽ ഈ കല്ല് മൂവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ. സോ ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഒരു റിസൾട്ടൻ്റ് ആണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. സോ ഈ സി എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് വെച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? എ എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി വൈ ഇൻറ്റു എ വൈ പ്ലസ് എ സെഡ് പ്ലസ് ബി സെഡ് ഇൻറ്റു എ സെഡ്. ഇതിൽ എക്സ് കോമ്പണൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു ആൻഡ് എക്സിൻ്റെ ഡയറക്ഷൻ, വൈ കോമ്പണൻസിനെ ആഡ് ചെയ്യുന്നു വൈൻ്റെ ഡയറക്ഷൻ, സെഡ് കോമ്പണൻസിനെ ആഡ് ചെയ്യുന്നു സെഡിൻ്റെ ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്റ്റർ സി. സോ രണ്ട് വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. നമ്മളതിൻ്റെ എക്സ് വൈ സെഡ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക, ആൻഡ് വി വിൽ ഷോ ദ ഡയറക്ഷൻസ്. ഇതേ സമയത്ത് വെക്റ്റർ സബ്ട്രാക്ഷൻ ആണെങ്കിലോ ഈ സെയിം അഡിഷൻ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. സപ്പോസ് ഐ എം ഹാവിങ് എ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. സോ ഇതിൻ്റെ രണ്ടിനെയും അഡിഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് വെക്റ്റർ, ഈ ബി എന്ന് പറയുന്ന വെക്റ്ററിനെ മൈനസ് എടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. സോ ഈ വെക്റ്റർ ബിയുടെ മൈനസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദിസ് വിൽ ബി അവർ മൈനസ് ബി വെക്ടർ അല്ലേ. ഇനി നമ്മൾ ഈ ഒരു സെയിം അഡീഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ടേക്ക് ദ അഡീഷൻ. സോ ഇതായിരിക്കും നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന വെക്ടർ. ഓക്കെ, ദിസ് വിൽ ബി വെക്ടർ സി. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? സി ഇസ് ഈക്വൽ ടു വെക്ടർ എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ. ദിസ് ഇസ് മൈനസ് ബി. ആൻഡ് നമുക്കറിയാം വെക്ടർ എ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഇതാണ്, വെക്ടർ ബിയുടെ റെപ്രസെൻറ്റേഷൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് മൈനസ് ബി എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് എ വൈ മൈനസ് ബി വൈ ഇൻറ്റു എ വൈ പ്ലസ് എ സെഡ് മൈനസ് ബി സെഡ് ഇൻറ്റു എ സെഡ് എന്ന് എഴുതാം. ഇതിൻ്റെ എക്സ് വൈ സെഡ് കോമ്പണൻസുകൾ നമ്മൾ മൈനസ് ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സുകളെല്ലാം അതുപോലെ കാണിച്ചിട്ടുണ്ട്. സോ ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമ്മളുടെ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ വാല്യൂസ് മാറി വരും. സോ ദിസ് ഇസ് ദ സബ്ട്രാക്റ്റഡ് വെക്ടർ. സോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് വെക്റ്റർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ വെക്റ്റർ ഓപ്പറേഷൻസിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. അത് കുറച്ചുകൂടെ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.